അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമിണയിൽ കണ്ട പോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഡ്രീം കേക്ക് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് വേറെ നൂറ്റി അൻപത് രൂപ ചിലവിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കറിയാമല്ലോ ഡ്രീം കേക്ക് ആവുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വാങ്ങിക്കഴിക്കൽ പോസിബിൾ അല്ല കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ രീതിയിലൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ചിലവ് കുറവാണെന്ന് വെച്ചിട്ട് ടേസ്റ്റിൽ ഒരു കുറവുമില്ല കേട്ടോ നല്ല ചോക്ലേറ്റി ഫ്ലേവറിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടത് ഓറിയോ ബിസ്ക്കറ്റാണ് ഞാൻ ഇവിടെ മൂന്ന് പാക്കറ്റ് എടുക്കുന്നുണ്ട് മൂന്ന് പാക്കറ്റ് എന്ന് വെച്ചിട്ട് ചെറിയ പാക്കറ്റാണ് പത്ത് രൂപ വീതമുള്ള മൊത്തത്തിൽ മുപ്പത് രൂപയുടെ ബിസ്ക്കറ്റാണ് എടുക്കുന്നത് അപ്പം ഞാനിവിടെ രണ്ട് ചോക്ലേറ്റ് ഫ്ലേവറും പിന്നെ ഒരു പാക്കറ്റ് വൈറ്റ് ക്രീം വരുന്നതും അങ്ങനെയാണ് കേട്ടോ ഒന്ന് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇഷ്ടം ഒന്ന് സെലക്ട് ചെയ്താൽ മതി അപ്പോൾ മൊത്തത്തിൽ പതിനഞ്ച് ബിസ്ക്കറ്റ് ഉണ്ട് ഇതിൽ നിന്നൊരു പതിനൊന്ന് ബിസ്ക്കറ്റ് നമ്മൾ ഈ ഒരു ടൈമിൽ മിക്സിയിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കി നാല് ബിസ്ക്കറ്റ് മാറ്റി വയ്ക്കാൻ നമുക്ക് പിന്നീട് വേണം അപ്പോൾ ഇത് നമ്മൾ കേക്കിൻ്റെ ബാറ്ററാണ് തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു ഡ്രീം കേക്കിൻ്റെ ബേസ് കൊടുക്കാനാണ് അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി ആയിട്ട് ഒരു കാൽ ടീസ്പൂണ് അകത്തെടുത്താൽ മതി എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാൽ കപ്പ് അളവിൽ റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടെ ആണ് എന്നിട്ട് നമ്മളൊന്ന് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ കേക്കിൻ്റെ ബാറ്ററൊക്കെ ചെയ്തെടുക്കില്ല ആ രീതിയിലേക്ക് ഒന്ന് ചെയ്തെടുത്താൽ മതി ആ ഒരു ബിസ്കറ്റിൻ്റെ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് അടിഞ്ഞു കിട്ടണം അങ്ങോട്ട് എന്നിട്ട് ടില്ലിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഞാനതാവിടെ ഒരു ചെറിയ ഒരു അഞ്ചഞ്ച് സൈസുള്ള ഒരു എടുത്തിട്ടുണ്ട് ആ കെക്ക് ടിന്നെ അപ്പോൾ ഈ ഒരു ടിന്ന് നമ്മുടെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ സാധാരണ പാത്രം ഉണ്ടല്ലോ വീട്ടിലുള്ള ഒരു ചെത്തീരെ ചെറിയ സൈസുള്ള ഒരു പാത്രം എടുത്താൽ മതി കാരണം നമ്മുടെ ബാറ്ററി കുറച്ചല്ലേ ഉള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു എയർ ഒക്കെ മാറ്റിയിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്തെടുക്കുന്നത് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയ പാനിലേക്ക് നമ്മളൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണെ എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ബേക്കായി കിട്ടും ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് കിട്ടേ പന്ത്രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് ബേക്കായി വരും അതായത് പോലെ ഒരു സ്ക്യൂർ വെച്ച് നോക്കാം നല്ല ക്ലീൻ ആയിട്ടാണ് ആട്ടാ കിട്ടിയിട്ടുള്ളത് മാറ്റാം നാ ചൂടുകൂടി തന്നെ നമ്മൾ പാനിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതായത് പോലെയാണ്ടല്ലേ ഈ ഒരു ഹൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഇത്രയും മതി നമ്മൾ ഡ്രീം കേക്കിലേക്ക് ലെയർ അല്ല അപ്പോൾ ഈ ഒരു സൈസിൽ തന്നെ മതിയാകും അപ്പം നമ്മളിതിനി ബോക്സിലേക്ക് മാറ്റുകയാണ് അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിൽ ഡ്രീം കേക്കിൻ്റെ ബോക്സ് ഒരു ചെറിയ ബോക്സ് ഉള്ളതുകൊണ്ട് ആ ഒരു ബോക്സിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സ് കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചോറ്റുപാത്രത്തിൽ തന്നെ സെറ്റ് ചെയ്താൽ മതി ചെറിയൊരു സൈസിലുള്ള എടുക്കണമെന്നേ ഉള്ളൂ ഈ ഒരു നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് ആ ഒരു സൈസിലുള്ള എടുത്താൽ മതി അല്ലെങ്കിൽ ആ ഒരു ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ നമ്മുടെ കേക്ക് ആണ് കയ്യിലുണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഒരു കേക്ക് സ്പോഞ്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ പാലാണ് കേട്ടോ എടുക്കുന്നത് തിളപ്പിച്ചാറിയ പാലാണ് അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവൽ പാലെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയോട് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതാണ് ആ ഒരു കേക്കിലേക്ക് കൊടുക്കുന്നത് കേട്ടോ ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു ചെറിയ ഹോൾസ് ആയിട്ടൊന്ന് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേക്കിലേക്ക് അങ്ങ് അബ്സോർവാവേ അതായത് പോലെ ഒന്ന് ഹോൾസ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ നമ്മൾ കേക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് വെറ്റായി വരുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ലെയർ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനു വേണ്ടി മുക്കാൽ കപ്പ് പാലെടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പളവാണോ കേട്ടോ മൊത്തത്തിൽ പറയുന്നത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു നാല് ബിസ്ക്കറ്റില്ലേ ആ ഒരു ബിസ്ക്കറ്റും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചൊന്ന് എടുക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് തുടരെ ഇളക്കി ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒന്ന് തിളച്ച് മീഡിയം ഫ്ലെയിമില് കൊടുക്കാനായിട്ട് മറന്നു പോവല്ലേ അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ചത് അതുപോലെ ഒന്ന് തിക്കായി നമുക്ക് കിട്ടും കേട്ടോ കുറച്ചൊന്ന് ഗ്ലോസി ആയിട്ടും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് നമുക്കിത് വരും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അപ്പോൾ ഞാനത് ഇവിടെ ഇരുപത് രൂപയുടെ ആ ഒരു പാക്കറ്റ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൽ നിന്നൊരു നാല് പീസാണ് ഞാനത് ഇതിലേക്ക് കൊടുക്കുന്നത് ഈയൊരു ടൈമിൽ ചെറിയ നാല് പീസാണ് ബാക്കി ആറ് പീസ് മാറ്റി വെക്കുന്നുണ്ടേ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ കിട്ടുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഈ ഒരു തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമാണ് ക്രീമാണോട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ അവർ കേക്കിൻ്റെ ടോപ്പിലേക്ക് കൊടുക്കാണേ ചെറിയ ചൂടുണ്ടാവും കേട്ടോ കുഴപ്പമില്ല ഒരു ചൂടിൽ തന്നെ നമ്മൾ കേക്കിൻ്റെ ടോപ്പിലേക്ക് ഒരു ലെയർ ആയിട്ടൊന്ന് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവേ അപ്പം നമ്മുടെ കേക്കിൻ്റെ ആ ഒരു സെക്കൻഡ് ലെയർ കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ചുറൂടിയല്ലേ നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ ഒരു ചൂടയ്ക്കൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് കൊടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ടൈമ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആയിട്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഫ്രീസറിൽ കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് അടുത്ത മൂന്നാമത്തെ ലെയർ ഒന്ന് സെറ്റ് ചെയ്യാവേ അപ്പോൾ ആ ഒരു ലെയറ് നമ്മൾ ചോക്ലേറ്റിലാണ് ചെയ്തെടുക്കുന്നത് മിൽക്കി ബാറാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത് രണ്ട് പാക്കറ്റ് എടുക്കുന്നുണ്ട് പത്ത് രൂപ വയ്തോളം രണ്ട് പാക്കറ്റ് അല്ലെങ്കിൽ ഇരുപതിൻ്റെ ഒരു പാക്കറ്റ് എടുത്താലും മതി ഇരുപത് രൂപയ്ക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടില്ല ആ ഒരു ഡയറി മിൽക്കിൻ്റെ ബാക്കി ആ ഒരു ചെറിയ ആറ് പീസും കൂടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ആ ഒരു ഫ്രഷ് ക്രീമാണ് കൊടുക്കുന്നത് കാൽക്കപ്പളവിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അല്ലെങ്കിൽ മൈക്രോവേവ് ഓവ് ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കുറച്ച് പാത്രത്തിലേക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ട് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇറക്കി മിക്സ് ചെയ്താൽ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ അടുത്ത ലെയറായിട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതായത് പോലെ ആ ഒരു ടോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചിറ്റിച്ചൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ ഒരു മൂന്നാമത്തെ ലെയറും കേക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് വീണ്ടും ഫ്രീസറിൽ ഒരു പത്ത് മിനിറ്റ് കൊടുക്കുകയാണെ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇനി അടുത്ത ലെയർ ചെയ്യാം നമ്മളിത് ഡയറി മിൽക്ക് മാത്രം വെച്ചാണ് കേട്ടോ ചെയ്യുന്നത് ഒരു പാക്കറ്റ് ഇരുപത് രൂപയുടെ ഒരു പാക്കറ്റ് മാത്രമാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്കിത് ഒന്ന് നേരത്തെ പോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മൾ ക്രീം ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ ചോക്ലേറ്റ് മാത്രമായിട്ടാണ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചില്ല അവർ കേക്കിൻ്റെ ടോപ്പിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ഒരു സ്പൂൺ വെച്ച് തന്നെ ഒന്ന് അതിൽ പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ കേക്കിൻ്റെ നാലാമത്തെ ലെയർ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പിലെ ലെയർ ഒരു അഞ്ചാമത്തെ ലെയർ ആണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഈ ഒരു ടൈമിൽ ഫ്രിഡ്ജിൽ വയ്ക്കണമെന്നില്ല കേട്ടോ ഇതിൻ്റെ ആ ഒരു ചോക്ലേറ്റ് ലെയറിൻ്റെ ടോപ്പിലേക്ക് തന്നെ അങ്ങ് കൊടുത്താൽ മതി നമ്മളവിടെ എടുക്കുന്നത് ഒരു ടീസ്പൂണുള്ളിൽ കൊക്കോ ആണ് ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുക്കാൻ നമുക്ക് ഒരു ചെറിയ അരിപ്പയിൽ കൂടുതൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ നമ്മുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ സെയിം അളവിൽ തന്നെ കുറച്ച് ബൂസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു പൗഡർ എടുത്താലും മതി കേട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനിത് കേക്ക് ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഏറ്റവും മൂന്നേ ഒരു മണിക്കൂർ ടൈമെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ കൊടുത്തിട്ടെടുക്കണേ എപ്പോഴാണ് അത് കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ അത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാവേ അപ്പം നമ്മുടെ കേക്ക് താ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റി കേക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ കുറഞ്ഞ ചിലവിൽ ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് അപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ടൈമ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്താണ് ഇതുപോലെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ടൈമ് കൂടി അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ആ ഒരു ടോപ്പിലെ ലെയർ ഉണ്ടല്ലോ ഒരു ചോക്ലേറ്റ് ലെയർ നല്ല തിക്കായിട്ട് നമ്മൾ സാധാരണ ഡ്രീം കേക്ക് ഒക്കെ ഇങ്ങനെ തട്ടിപ്പൊടിച്ച് കഴിക്കില്ല ആ ഒരു സൗണ്ടിൽ അതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണിത് അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ കറക്റ്റായാലും നൂറ്റി അൻപത് രൂപയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഈ പറഞ്ഞ പോലെ മുപ്പത് രൂപയുടെ ബിസ്ക്കറ്റും അറുപത് രൂപയുടെ ചോക്ലേറ്റ്സ് എടുക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ അളവിലാണ് ഫ്രഷ് ക്രീം എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒന്നേകാൽ കപ്പിനകത്ത് പാൽ ഇതിലേക്ക് എടുക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഒരു ടീസ്പൂണോളം കൊക്കോ പൗഡറൊക്കെ ചേർത്താൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെയും ഡ്രീം കേക്ക് കഴിക്കാത്തവർക്ക് ഇങ്ങനെ ഒരു ഉണ്ട് കഴിച്ച് നോക്കാം ടേസ്റ്റിൽ ഒരു കുറവുമില്ല കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയിച്ചേക്കടേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്